നമസ്കാരം, ഹെൽത്ത് ടിപ്സിലേക്ക് സ്വാഗതം. ഉറക്കം. ഉറക്കം എന്നത് ആരോഗ്യ പ്രശ്നങ്ങളുടെ കാര്യത്തിൽ വളരെ വലിയ പങ്കാണ് വഹിക്കുന്നതല്ലേ? ഉറക്കമില്ലാത്ത അവസ്ഥയിൽ പലപ്പോഴും നമ്മൾ ശാരീരികപരമായും മാനസികപരമായും പ്രതിസന്ധിയിലാവുന്നുണ്ട്. പലരും കുറച്ച് സമയം മാത്രം ഉറങ്ങുന്നവരാണ്. എന്നാൽ ചിലർക്കാകട്ടെ എത്ര ഉറങ്ങിയാലും ഉറക്കം മതിയാവുന്നുമില്ല. എന്നാൽ എന്താണ് ഇതിന് പിന്നിലെ കാരണമെന്നത് പലർക്കും അറിയില്ല. പക്ഷേ ഇത് ഗുരുതരമായ ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് എന്നതാണ് സത്യം. അതായത്, നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഉറക്കക്കുറവ് വലിയ പ്രശ്നമാണെന്ന്. എന്നാൽ ഇപ്പോൾ നിങ്ങൾ കേട്ടില്ലേ, ഉറക്ക കൂടുതലും ഒരു പ്രശ്നം തന്നെയാണ്. നമുക്ക് എന്തെല്ലാമാണ് ആ പ്രശ്നമെന്ന് ഇന്നത്തെ ഹെൽത്ത് ടിപ്സിലൂടെ നോക്കിയാലോ. ആരോഗ്യത്തിന് വെല്ലുവിളി ഉയർത്തുന്ന ചില അവസ്ഥകളിലേക്ക് ഉറക്കം കൂടുന്നത് നിങ്ങളെ എത്തിക്കുന്നു. ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ അമിതമായി ഉറങ്ങുന്നതാണ് ഏറ്റവും ഗുരുതരമായ അവസ്ഥ. കേട്ടിട്ട് ഞെട്ടിയിട്ടുണ്ടാകുമല്ലേ. നമുക്ക് നോക്കാം എന്തെല്ലാമാണ് അതെന്ന്. ആദ്യത്തേത് ഹൃദ്രോഗമാണ്. ഇന്നത്തെ കാലത്ത് പലരിലും വെല്ലുവിളി ഉയർത്തുന്നതാണ് ഈ ഹൃദ്രോഗം. ഇപ്പോൾ സാധാരണയായി കാണപ്പെടുന്ന ഒരു രോഗാവസ്ഥയായി ഇത് മാറിയിരിക്കുകയാണ്. എന്നാൽ അത്യന്തം ഗുരുതരമായ ഒരു അവസ്ഥ കൂടിയാണ് എന്നതാണ് സത്യം. അതുകൊണ്ട് തന്നെ ഹൃദ്രോഗ സാധ്യത അമിത ഉറക്കമുള്ളവരിൽ ഉണ്ടാവുന്നതിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം സ്ത്രീകളിൽ 9 മണിക്കൂറിൽ കൂടുതൽ ഉറങ്ങുന്നവരിൽ ഹൃദ്രോഗ സാധ്യത കൂടുതലാണ് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇനി പക്ഷാഘാതം. പക്ഷാഘാതം സംഭവിക്കുന്നത് നമ്മുടെ തലച്ചോറിലേക്കുള്ള രക്തത്തിൻ്റെ ഒഴുക്കിന് തടസ്സം നേരിടുമ്പോഴാണ്. 8 മണിക്കൂറിൽ കൂടുതൽ ഉറങ്ങുന്നവരിൽ ഇതിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ അല്പം ശ്രദ്ധിക്കുക തന്നെ വേണം. പക്ഷാഘാത സംബന്ധമായ പ്രതിസന്ധികളിൽ നാം ശ്രദ്ധയോടെ ഉറക്കത്തിൽ ശ്രദ്ധിച്ചാൽ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. ഇനി ടൈപ്പ് 2 പ്രമേഹമാണ്. ടൈപ്പ് 2 പ്രമേഹം വർദ്ധിക്കുന്നതിന് നമ്മുടെ ജീവിതശൈലിയിൽ വളരെ വലിയ പങ്ക് തന്നെയാണുള്ളത്. നിങ്ങളുടെ ഉറക്കം കൂടുതലാകുമ്പോൾ അത് പലപ്പോഴും അമിത ഉറക്കത്തിൻ്റെ ഫലമായി ഉണ്ടാകുന്ന ഒരു രോഗാവസ്ഥയാണ് എന്നതാണ് സത്യം. അത് നിങ്ങൾ മനസ്സിലാക്കുക. നമ്മുടെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവിനെ വർദ്ധിപ്പിക്കുന്ന ഒന്നാണ് എന്തുകൊണ്ടും ഈ ടൈപ്പ് 2 പ്രമേഹം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം അവസ്ഥയിൽ നാം ഉറക്കത്തിൻ്റെ കാര്യത്തിൽ വളരെ ശ്രദ്ധ ചെലുത്തുക തന്നെ വേണം. ഇനി അമിതവണ്ണം. ശരീരവണ്ണം കൂടുന്നതും ശരീരത്തിൽ കൊഴുപ്പടിയുന്നതും നിങ്ങൾക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്നതും മാനസിക പ്രതിസന്ധികൾ വർദ്ധിപ്പിക്കുന്നതും തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം പ്രശ്നങ്ങളെ പ്രതിരോധിക്കുന്നതിനാണ് നാം ശ്രദ്ധിക്കേണ്ടത്. അമിതവണ്ണത്തിനുള്ള സാധ്യതകളിൽ വളരെയധികം വെല്ലുവിളികൾ ഉയർത്തുന്നതാണ് നമ്മൾ അമിതമായി ഉറങ്ങുന്നത്. 10 മണിക്കൂറിൽ കൂടുതൽ സ്ഥിരമായി ഉറങ്ങുന്നവരിൽ അമിതവണ്ണത്തിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇനി തലവേദന. നമ്മൾ കേട്ടിട്ടുണ്ട് ഉറക്കം കുറഞ്ഞാലാണ് തലവേദന വരിക എന്ന് അല്ലേ? എന്നാൽ ഉറക്കം കൂടിയാലും തലവേദന വരും. പല അവസരങ്ങളിലും ഉറക്കം കൂടുന്നവരിലും തലവേദനയ്ക്കുള്ള സാധ്യതയെ വർദ്ധിപ്പിക്കുന്നുണ്ട്. കാരണം അമിതമായി ഉറങ്ങുന്നത് ശരീരത്തിലെ സെറാറ്റോണിൻ ഉൾപ്പെടെയുള്ളവയെ ബാധിക്കുന്നു. ഇത് ശരീരത്തിൻ്റെ ക്ലോക്കിനെ ബാധിക്കുകയും തലവേദന ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളെ വർദ്ധിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക തന്നെ വേണം. മരണനിരക്ക് വർദ്ധിപ്പിക്കുന്നതും അമിതമായി ഉറങ്ങുന്നവരിൽ ഒരു കാരണം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളും നിസാരമായി കണക്കാക്കരുത്. അത് അപകടകരമായ ഒരു അവസ്ഥയാണ് നിങ്ങൾക്ക് ഉണ്ടാക്കുന്നത്. ഒരു കാരണവശാലും നിങ്ങൾ ഇത്തരം അവസ്ഥകളെ നിസാരവൽക്കരിക്കരുത്. ഉറങ്ങുന്നതിനും ഉണരുന്നതിനും കൃത്യമായ ഒരു ടൈം ടേബിൾ നിങ്ങൾ ഉണ്ടാക്കുക. ഇത് നിങ്ങളുടെ മാനസികവും ശാരീരികവുമായ ആരോഗ്യത്തിന് സഹായിക്കും. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ ഹെൽത്ത് ടിപ്സ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഉറക്കം കൂടുതലായാലുള്ള ഈ അവസ്ഥകളെ പറ്റി എന്തായാലും കുറേ ആളുകൾക്കെങ്കിലും പുതിയൊരു അറിവായിരിക്കും. ഈ അറിവ് മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക. സൂ സ്റ്റേ ഹാപ്പി ആൻഡ് സ്റ്റേ ഹെൽത്തി.